അമൃത് വേണി ഹെയർ ഡെയിലി ന്യൂസ് ഇവിടെ ഒരാളുണ്ട് ഞായറാഴ്ച ആയാലും വർക്ക ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ് ഈ തലമുടിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വീണത് സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ വന്നേജ് ആയി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഹെയർ എലിക്സറ എലിക്സർ ഫോർ പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ മാസ്ക് മാസ്ക് സംസ്ഥാനത്ത് മാസ്ക് നിർബന്ധമാക്കി പൊതുസ്ഥലങ്ങളിലും ആൾക്കൂട്ടത്തിനിടയിലും ജോലിസ്ഥലത്തും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും മാസ്ക് നിർബന്ധമാണ് മാസ്ക് ധരിക്കാത്തവർക്കെതിരെ നടപടിയുണ്ടാകും കോവിഡ് വ്യാപനം കൂടുന്നതിനാലാണ് സർക്കാർ വീണ്ടും മാസ്ക് നിർബന്ധമാക്കിയത് സിൽവർ ലൈൻ പദ്ധതിക്ക് വിദേശ വായ്പ പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ശുപാർശ ചെയ്തെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പദ്ധതിക്ക് ഇതുവരെ സംസ്ഥാന സർക്കാർ കോടി രൂപ ചെലവാക്കി കൺസൾട്ടൻസിക്ക് ഇരുപത് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ നൽകി ഭൂമി ഏറ്റെടുക്കലിന് റവന്യൂ വകുപ്പ് ചെലവാക്കിയത് ഇരുപത് കോടി രൂപയാണ് കല്ലിടലിനെ ഒരു കോടി ലക്ഷം രൂപ ചെലവാക്കി പദ്ധതിയുടെ ഡിപിആറിനെ അന്തിമാനുമതി നേടാനുള്ള ശ്രമം തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭയിൽ വിഴുപ്പലക്ക് പ്രസംഗങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചും പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയും ഭരണപക്ഷം സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കുന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യവെയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ സ്വപ്നയുടെ ആരോപണം തെറ്റെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മാനനഷ്ട കേസ് കൊടുക്കുന്നില്ലെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ചോദിച്ചു രഹസ്യമൊഴി ചർച്ച ചെയ്യാനാവില്ലെന്ന് നിയമമന്ത്രി പി രാജീവ് രഹസ്യമൊഴിയല്ലെന്നും സ്വപ്ന മാധ്യമങ്ങളോട് പറഞ്ഞതാണെന്നും ഷാഫി മറുപടി നൽകി നിയമസഭയിലെ ദൃശ്യങ്ങളുടെ സെൻസറിംഗിനെ ന്യായീകരിച്ച് സ്പീക്കർ എം പി രാജേഷ് ചോദ്യോത്തരവേളയിൽ സംസാരിക്കുന്ന അംഗങ്ങളുടെ ദൃശ്യങ്ങളാണ് നൽകുക സഭയ്ക്കുള്ളിൽ മൊബൈൽ വഴി ദൃശ്യങ്ങൾ പകർത്തിയത് ചട്ടലംഘനമാണ് സഭാംഗങ്ങൾ മാത്രമല്ല സഭാ ഗാലറിയിൽ നിന്ന് ചില മാധ്യമപ്രവർത്തകരും ദൃശ്യം പകർത്തി ഇത് സഭയോടുള്ള അവഹേളനമാണ് ആക്ഷേപഹാസ്യപരിപാടികൾക്ക് ദൃശ്യങ്ങൾ ഉപയോഗിക്കരുതെന്നും സ്പീക്കർ നിയമസഭയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ യു എ ഇ സന്ദർശനത്തിൽ ഒരു ബാഗ് കൊണ്ടുപോകാൻ മറന്നിരുന്നെന്ന് എം ശിവശങ്കർ കസ്റ്റംസിന് നൽകിയ മൊഴി പുറത്ത് എന്നാൽ ബാഗേജ് മറന്നില്ലെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് അതിഥികൾക്കുള്ള ഉപഹാരങ്ങൾ അടങ്ങിയ ബാഗാണ് മറന്നതെന്നാണ് എം ശിവശങ്കറിന്റെ മൊഴി ഇത് പിന്നീട് എത്തിച്ചത് കോൺസൽ ജനറലിന്റെ സഹായത്തോടെയായിരുന്നുവെന്ന് എം ശിവശങ്കർ പറഞ്ഞിരുന്നു നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം നടന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ക്രമപ്രശ്നം ഉന്നയിച്ച് മന്ത്രി സജി ചെറിയാൻ സഭയിൽ നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയെന്നതാണ് ഒരു ആരോപണം അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിച്ചിട്ടും അവതരിപ്പിക്കാതിരുന്നത് ചട്ടവിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചു സിപിഎം നേതാവും മുൻമന്ത്രിയുമായിരുന്ന ടി ശിവദാസമേനോൻ അന്തരിച്ചു മേനോൻ വയസ്സായിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭയിൽ എത്തിയത് ധനകാര്യം വൈദ്യുതി തുടങ്ങിയ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു അധ്യാപന രംഗത്തുനിന്ന് സജീവ രാഷ്ട്രീയത്തിൽ എത്തിയ നേതാവാണ് ഗൂഢാലോചന കേസിൽ അറസ്റ്റ് തടയണമെന്ന സ്വപ്ന സുരേഷിന്റെ ആവശ്യം ഹൈക്കോടതി പരിഗണിച്ചില്ല മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി വ്യാജരേഖ ഉണ്ടാക്കി എന്നതടക്കം മൂന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി തനിക്കെതിരെ ചുമത്തിയെന്നും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ആരോപിച്ചാണ് സ്വപ്ന മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഇരുപത്തി ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനം നൽകുന്ന കെ ഡിസ്ക് പദ്ധതി വഴി സംസ്ഥാനത്താകെ അമ്പത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിനാല് തൊഴിലന്വേഷകർ രജിസ്റ്റർ ചെയ്തെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതിൽ അമ്പത്തി ദശാംശം മൂന്ന് ശതമാനം സ്ത്രീകളും നാൽപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനം പുരുഷന്മാരുമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പേരും പട്ടികയിലുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരംഭിക്കുന്ന സംരംഭക ഹെൽപ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

എസ് എഫ് ഐ മാർച്ചിനെ പ്രതിരോധിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്നാണ് എ ഡി ജി പി മനോജ് എബ്രഹാം നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവിന്റെ ഓഫീസാണെന്ന പ്രാധാന്യത്തോടെ പോലീസ് സുരക്ഷ നൽകിയില്ല പ്രവർത്തകർ അകത്ത് കയറിയിട്ടും നടപടിക്ക് വീഴ്ചയുണ്ടായി വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും രാഹുൽഗാന്ധിയുടെ എം പി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാർച്ചിനിടെയുണ്ടായ അതിക്രമങ്ങളിൽ നിഷ്ക്രിയമായി നോക്കി നിന്നെന്നാരോപിച്ച് പോലീസിന് എസ് പിയുടെ വക ശിക്ഷ എസ്ഐ ഉൾപ്പെടെ ഏഴു പോലീസുകാർ ഇന്ന് വൈകുന്നേരം തന്റെ മുന്നിലെത്തി ഓർഡേർലി മാർച്ച് നടത്തണമെന്ന് എസ് പി ടി കെ രത്നകുമാർ നൽകിയ നോട്ടീസിൽ പറയുന്നു രാഹുൽഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ റോഡ് ഉപരോധിച്ചതിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുധീപ് ജെയിംസ് കെഎസ്യു ജില്ലാ പ്രസിഡന്റ് ഷമാസ് എന്നിവർ ഉൾപ്പെടെ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു സർക്കാർ ഓഫീസുകളിൽ താൽക്കാലികമായി ജോലി ചെയ്ത ശേഷം പിരിച്ചുവിട്ട ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധ സമരം മൂലം ഗതാഗതം തടസ്സപ്പെട്ടു നീതി കിട്ടും വരെ റോഡിൽ പ്രതിഷേധം തുടരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരായ കേസിൽ മൂന്നാം പ്രതി സുജിത് നാരായണൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കോടതി നൽകിയ ജാമ്യവ്യവസ്ഥയനുസരിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് സുജിത്തിന്റെ ഫോണിലാണ് പ്രതിഷേധ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ചലച്ചിത്ര താരവും അസോസിയേറ്റ് ഡയറക്ടറുമായ അംബിക റാവു അന്തരിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം തൃശൂർ സ്വദേശിനിയായ അംബിക റാവു വൃക്കരോഗം മൂലം ചികിത്സയിലായിരുന്നു കോവിഡ് കെ ബി ഗണേഷ് കുമാർ മുകേഷ് അടക്കമുള്ള അമ്മ അംഗങ്ങൾക്കെതിരെ നടൻ ഷമ്മി തിലകൻ അമ്മ സംഘടന നികുതി വെട്ടിച്ചെന്നും ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെന്നും ഷമ്മി ആരോപിച്ചു തന്നെക്കൊണ്ട് നാട്ടുകാർക്ക് ശല്യമെന്ന് നടൻ ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവന അസംബന്ധമാണ് ഗണേഷിന്റെ ബന്ധുവായ ഡിവൈഎസ്പിയാണ് തനിക്കെതിരെ കള്ളക്കേസെടുത്ത് പ്രചരിപ്പിക്കുന്നതെന്നും ഷമ്മി പറഞ്ഞു നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ നടൻ വിജയ് ബാബുവിനെ ചോദ്യം ചെയ്യൽ തുടരുന്നു ചോദ്യം ചെയ്യുന്നതിനിടെ എറണാകുളം സൌത്ത് പോലീസ് വിജയ് ബാബുവിനെ ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തു തുടർച്ചയായി രണ്ടാം ദിവസമാണ് വിജയ് ബാബുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് ലോകയാത്രക്കിടെ സൂപ്പർ റോബോട്ട് സോഫിയ തിരുവനന്തപുരത്തെത്തി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന്റെ ടെക് ഫെസ്റ്റായ ദൃഷ്ടി രണ്ടായിരത്തിരണ്ടിന്റെ ഭാഗമായാണ് മനുഷ്യ റോബോട്ട് സോഫിയ തിരുവനന്തപുരത്ത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഹ്യൂമനോയിഡ് റോബോട്ടാണ് സോഫിയ സൌദി അറേബ്യ പൌരത്വം നൽകിയ റോബോട്ടാണ് സോഫിയെത്തിച്ചത് അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശുമരണം ചിറ്റൂർ ഷിജു സുമതി ദമ്പതിമാരുടെ പെൺകുഞ്ഞാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സുമതി ഓഗസ്റ്റ് ഒന്നിനായിരുന്നു പ്രസവ തീയതി പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് രാവിലെ പ്രസവിച്ചു अट्टा मरीच नवजात चेहरों के बीच नजरें हमेशा उस खास को तलाश करती है जिसकी एक मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं नहीं सकी अब मिले है फिर से से तो होंगे खूबसूरत ना लेकिन हमारी दोस्ती से ज्यादा नहीं। ज्यादा जॉय जॉय जिनके लिए रिश्ते कीमती होते हैं फेवरेट എല്ലാ മേഖല ബാങ്കുകളും സ്വകാര്യവൽക്കരിക്കാൻ നീക്കം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബിൽ അവതരിപ്പിച്ചേക്കും കേന്ദ്ര ധനമന്ത്രാലയം ചർച്ച നടത്തി ബാങ്കുകളിലെ കേന്ദ്ര സർക്കാരിന്റെ ഓഹരി ശതമാനമായി കുറയ്ക്കാനാണ് നീക്കം ജിഎസ് ടി കൌൺസിലിന്റെ ഇന്ന് ചണ്ഡീഗഡിൽ സംസ്ഥാനങ്ങൾക്ക് ജിഎസ് ടി നഷ്ടപരിഹാരം നൽകുന്നത് അവസാനിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനിടയിലാണ് നിർണായക യോഗം ജിഎസ്റ്റി കൊണ്ടുണ്ടാകുന്ന റവന്യൂ നഷ്ടം പരിഹരിക്കാൻ അഞ്ച് വർഷത്തേക്ക് നിശ്ചയിച്ചതാണ് നഷ്ടപരിഹാരം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം നഷ്ടപരിഹാര കാലാവധി നീട്ടി നൽകണമെന്നാണ് സംസ്ഥാനങ്ങളുടെ നിലപാട് മുംബൈയിലേക്ക് വൈകാതെ മടങ്ങുമെന്ന് ശിവസേന വിമത നേതാവ് ഏക്നാഥ് ഷിന്ഡേ ഒരംഎൽഎം ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നിട്ടില്ല ഉദ്ധവ് താക്കറെ ചിലരുമായി ബന്ധപ്പെട്ടെന്നും തിരിച്ചുവരുമെന്നും നുണപ്രചാരണം നടത്തുകയാണ് ആരെങ്കിലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്തണമെന്നും ഷിൻഡെ ഹൃദയാഘാതത്തെ തുടർന്നാണ് മമ്മൂട്ടിയുടെ നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയിൽ പൂരാമു അഭിനയിച്ചിട്ടു ട്രക്കിൽ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച നാൽപ്പത്തിയാറ് പേർ അത്യുഷ്ണവും നിർജലീകരണവും മൂലം മരിച്ചു ടെക്സാസിനും മെക്സിക്കൻ അതിർത്തിക്കുമിടയിൽ കണ്ടെത്തിയ ട്രക്കിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റത്തിനിടെയാണ് മരണം കൊളംബിയയിൽ കാളപ്പൂരിനിടെ സ്റ്റാൻഡ് തകർന്നു വീണ് പേർ മരിച്ചു മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു ടോളിമ ഡിപ്പാർട്ട്മെന്റിലെ എൽ എസ് പിനാലിലെ ഒരു സ്റ്റേഡിയത്തിലാണ് കാണികൾ നിറഞ്ഞ് മൂന്ന് നിലകളുള്ള തടി സ്റ്റാൻഡ് നിലം കൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു ഡെയിലി വേണ്ടി വായിച്ചത് വിനീത് ഇരൽ തുമ്പിൽ